എമസോണിൻ്റെ കിളി വന്ന് വിളിച്ചപ്പോൾ ഒരു ഡോക്യുഫിക്ഷൻ പോലെയായിരുന്നു തുടങ്ങിയത്, പക്ഷെ അത് സിനിമയിലേക്ക് മാറി. ഒരു കഥയിൽ ഒരു മാറ്റവും വരുത്താതെയാണത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാറിനത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കിളി വന്ന് വിളിച്ചപ്പോഴെന്നുള്ള ചലച്ചിത്രം ഒരു സവിശേഷമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് കാര്യങ്ങൾ ആ സിനിമ നമ്മളോട് പറയുന്നുണ്ട്. സാധാരണ ഒരു സിനിമയുടെ വ്യാകരണത്തിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ വൈകാരികമായ ഒരു മുഹൂർത്തത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് ആ ചിത്രം. അത് ആഴത്തിൽ നമ്മൾ ബന്ധപ്പെടേണ്ട ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു കഥാപാത്രത്തിൻ്റെ ഹൃദയ വ്യാപാരങ്ങളെ എങ്ങനെ പ്രകൃതി നിയന്ത്രിക്കുന്നു അഥവാ ആ കഥാപാത്രത്തിനെ എങ്ങനെ പ്രകൃതി സ്വാധീനിക്കുന്നു എന്നുള്ളത് സകല മനുഷ്യരെയും പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ നിർവചനമായിട്ട് നമുക്ക് ആ പടത്തിനെ കാണാൻ സാധിക്കും. അത് അതിൻ്റെ ഒരു സരളതയോടുകൂടി അതിൻ്റെ ഗഹനതയോടുകൂടി കാടിനെ ഒരു കഥാപാത്രമാക്കി മാറ്റാൻ ഈ ചിത്രത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. കാട് ഒരു കഥാപാത്രമാണ്. കാട് കുറച്ച് മരങ്ങളും ചെടികളും മാത്രമല്ല, കാടൊരു കഥാപാത്രമായി നമ്മളെ പിന്തുടരുന്നു ഈ സിനിമയിൽ. അങ്ങനെ കാടിനൊരു വ്യക്തിത്വം കൊടുക്കുന്ന ഒരു ചിത്രം, അത് സവിശേഷമായിട്ടുള്ള വളരെ പ്രത്യേകമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ കാടിൻ്റെ ഹൃദയത്തുടിപ്പ് കേൾക്കുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അതിന് ഏറ്റവും ഉചിതമായ രീതിയിലുള്ള നറേഷൻ, അതിൻ്റെ ഒരു വ്യാകരണ വിശുദ്ധിയോടുകൂടി ചിത്രീകരിച്ചിരിക്കുന്ന ഈ സിനിമ തീർച്ചയായിട്ടും നമ്മുടെ ചലച്ചിത്ര മേഖലയിലൊരു ഒരു പുതിയ കാൽവയ്പ്പാണ്. അത് വ്യത്യസ്തമായിട്ടുള്ളൊരു വൈകാരിക ദൃശ്യ അനുഭവമായി എനിക്ക് തോന്നുന്നു. ഈ ചിത്രത്തിൽ രണ്ട് പാട്ടുകൾ എഴുതാൻ എനിക്ക് സാധിച്ചു. എൻ്റെ പാട്ടുകൾ നന്ന് എന്നല്ല ഞാൻ പറയുന്നത്, ആ പാട്ടുകൾ ചിത്രവുമായി നല്ല ഇണങ്ങിപ്പോകുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം, ആ രണ്ട് പാട്ടുകളും സന്ദർഭത്തിന് വളരെ ചേർന്ന രീതിയിൽ വളരെ ഇണങ്ങുന്ന രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നും ആ സന്ദർഭത്തിന് ഏറ്റവും അനുരൂപമായി വന്നിരിക്കുന്നു എന്നുള്ളതും ഒരു ഗാനരചയിതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് സംതൃപ്തി തരുന്നുണ്ട്. അങ്ങനെ സംഗീതവും ഹൃദയ നൈർമല്യവും ഹൃദയവികാരങ്ങളും കാടും എല്ലാം കൂടി ഇഴചേർന്ന് കിടക്കുന്ന ഒരു നല്ല ദൃശ്യ അനുഭവമാണ് ഈ സിനിമ എന്ന് പറയാനും അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്താനും എനിക്ക് ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ആ സിനിമ പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ ഒരനുഭവമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു പ്രസ്റ്റീജിയസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്.